രാജ്യമുറ്റുക്ക് നോക്കുകയാണ് കർണാടകത്തിലേക്ക് അവിടെ ആര് വാഴും ആര് വീഴും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് തങ്ങൾ തന്നെയായിരിക്കും വാഴുക എന്നുള്ള ആത്മവിശ്വാസം ബിജെപി മുന്നോട്ട് വെക്കുന്നുണ്ട് പിടിച്ചെടുക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് ശക്തി പകരുന്നവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജെഡിഎസിന്റെ ഭാവി എന്താകും നമുക്കറിയാം ജെഡിഎസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ദേവഗൗഡ എന്ന് പറഞ്ഞാൽ കർണാടക അത് ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോലും വഴിതെളിച്ച പശ്ചാത്തലം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് പക്ഷേ കുമാരസ്വാമിയുടെ കൈകളിൽ ആ രാഷ്ട്രീയ പാരമ്പര്യം ഭദ്രമാണോ എന്നതടക്കം കഴിഞ്ഞ തവണ കോൺഗ്രസുമായി ചേർന്ന് ഒരു സർക്കാർ ഉണ്ടാക്കി അവിടെ നിന്ന് ബി ജെ പിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന് അദ്ദേഹം രാഷ്ട്രീയ പശ്ചാത്തലത്തിന് ചരിത്രത്തിന് അദ്ദേഹം പഴി എടുക്കേണ്ടി വരുമോ അദ്ദേഹം അതിന് വില കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് കർണാടക ഇത്തവണ മറുപടി പറയേണ്ടതായുണ്ട് പല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട് കർണാടക തെരഞ്ഞെടുപ്പിൽ സൂചനകൾ വരികയാണ് 224 സീറ്റുകളിൽ ബി ജെ പിക്ക് ഒരു സീറ്റിലും കോൺഗ്രസിന് ഒരു സീറ്റിലും ലീഡ് ചെയ്യാൻ കഴിയുന്നുവെന്ന് ആദ്യ ഫല സൂചനകൾ വരുമ്പോൾ ആ പൂജ്യങ്ങൾ മാറി തുടങ്ങുകയാണ് വലിയ തോതിലുള്ള രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ തെളിയുന്ന കോളങ്ങളിൽ ബി ജെ പി ഒരു സീറ്റിലും കോൺഗ്രസ് ഒരു സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങുമ്പോൾ എന്ന് മനസ്സിലാവുകയാണ് ഇവിടെ തുടങ്ങുകയാണ് കന്നഡ യുദ്ധം ഇനി ഈ പറയുന്ന അക്കങ്ങളിൽ ആര് മുന്നിട്ട് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് കർണാടക എന്തു വിധി പറയുന്നു എന്ന് ആകാംക്ഷയോട് നോക്കിക്കണ്ടത് മാറി മറിയുകയാണ് തുടക്കം മുതൽ തന്നെ അതിന്റെ സൂചനകൾ എത്ര പെട്ടെന്നാണ് വരുന്നത് 3 സീറ്റുകളിൽ ബി ജെ പി ആദ്യ ലീഡ് ബി ജെ പി എടുക്കുന്ന ആദ്യ ലീഡ് കർണാടകത്തിൽ വരികയാണ് 5 സീറ്റുകളിലെ ഫലസൂചനകൾ വന്നു തുടങ്ങുമ്പോൾ ബി ജെ പി 3 കോൺഗ്രസ് 2 സീറ്റിലേക്കും ലീഡ് നില അറിയിച്ചു തുടങ്ങിയാണ് നമുക്കറിയാവുന്നതാണ് നഗരമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഫലസൂചനകളാണ് ആദ്യം വന്നു തുടങ്ങുന്നത് അവിടെ പോസ്റ്റൽ വോട്ടുകൾ അടക്കമുള്ള വളരെ നോമിനലായ സംഖ്യകളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന സംഖ്യകളൊക്കെ മാറി മറിയുന്നത് എന്നിരുന്നാൽ പോലും ബി ജെ പി 3 സീറ്റുകളിലും കോൺഗ്രസ് 2 സീറ്റുകളിലും ലീഡെടുക്കുകയാണ് തുടക്കത്തിൽ തന്നെ ഇത് ഒരു തരത്തിലും ഇതിൻ്റെ സൂചനയല്ല ഒരു തരത്തിലും ഒരു ട്രെൻഡ് എന്നോ ഒരു തരത്തിലും ഇതിൻ്റെ ദിശാസൂചിക എന്നോ ഒന്നും പറയാൻ കഴിയുന്നതല്ല എന്നിരുന്നാൽ പോലും കൃത്യമായൊരു രാഷ്ട്രീയ ചിത്രം ഒരു വിധി വരാനിരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്ന ആദ്യ സംഖ്യകൾ എന്ന രീതിയിൽ വലിയ ആകാംക്ഷ വലിയ പ്രാധാന്യമുള്ള സംഖ്യകൾ തന്നെയാണ് പുറത്തു വരുന്നത്